നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ടന്റിന്റെ എൻ്റെ അല്ല, എൻ്റെ ഒത്തിരി കൂട്ടുകാർ എൻ്റെ യൂട്യൂബിൽ എനിക്ക് കമൻറ്റ് ചെയ്ത ഒരു കണ്ടന്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ സിബിൽ സ്കോർ എന്ന് നാട്ടിൽ അറിയപ്പെടുന്ന ഈ സ്കോർ, ക്രെഡിറ്റ് സ്കോർ എങ്ങനെ ഇൻക്രീസ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ കുറെ അധികം ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്തായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ക്രെഡിറ്റ് സ്കോർ എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ചെയ്തപ്പോഴത്തേക്കും ഞാനത് കുറെ ആൾക്കാരോട് ചോദിച്ചു. അതുപോലെ തന്നെ കുറെ സ്ഥലത്ത് നിന്ന് റെഫർ ചെയ്തൊക്കെയാണ് ഇന്ന് ഈ പോയിന്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് ക്രെഡിറ്റ് സ്കോർ എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു 10 ടിപ്സ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് സ്കോർ എന്നാന്നുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഇപ്പോൾ നമ്മളൊരു ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴൊക്കെയാണെങ്കിൽ നമുക്ക് നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലോൺ അവർ സാങ്ഷൻ ആക്കി തരുള്ളൂ. അതുപോലെ നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്കായിരിക്കും അത്യാവശ്യം ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കിട്ടുന്നത്. അതുപോലെ തന്നെ യു കെ അതുപോലെ രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് വീട് മേടിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ വീട് മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് മോർഗേജ് കിട്ടണമെങ്കിലും നല്ല ക്രെഡിറ്റ് സ്കോർ വേണം. അതുപോലെ തന്നെ മോർഗേജ് ആയെങ്കിൽ തന്നെ നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വീടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലും കുറച്ച് കിട്ടത്തുള്ളൂ. സോ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ക്രെഡിറ്റ് സ്കോർ എന്നുള്ളത്. അപ്പോൾ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ച് ഞാൻ ഇനി അതെന്താണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നെനിക്ക് തോന്നുന്നില്ല. ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ച് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. അപ്പം ലോ ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്കോ അല്ലെങ്കിൽ ഒരു തവണ അബദ്ധം പറ്റി ലോ ക്രെഡിറ്റ് സ്കോർ താഴ്ന്നു പോയവർക്കൊക്കെ എങ്ങനെ ഈ ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അത് കൂട്ടിക്കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു 10 ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇനിയും എൻ്റെ വീഡിയോ കണ്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ട് ഈ വീഡിയോ കാണുന്നവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന ആ ബെല്ലും കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്, നേരെ നമ്മുടെ പോയിന്റ്സിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഈ ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള 10 പോയിന്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ 10 പോയിന്റുകൾ എന്നാന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണെന്നുള്ളതിന് ചെക്ക് ചെയ്യുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ത്രെഡിൽ കയറി, അതായത് ഇപ്പം ഇക്വിഫാക്സ് അല്ലെങ്കിൽ ട്രാൻസ് യൂണിയൻ, എക്സ്പീരിയ എന്നീ പറയുന്ന പോലത്തെയുള്ള അത്യാവശ്യം ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ലൊരു വെബ്സൈറ്റിൽ നോക്കിയിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുക. അത് ഞാൻ വീണ്ടും പറയുവാണ്, ഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു സൈറ്റിൽ മാത്രം നോക്കുക. കാരണം ഒരുപാട് ഉടായ്പ സൈറ്റുകളൊക്കെ ഉണ്ട്, അവിടെ കയറി കഴിഞ്ഞാൽ അവർ നല്ല ക്രെഡിറ്റ് സ്കോർ കാണിക്കും, നമുക്ക് കുറേ നമ്മളെ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ ഇക്വിഫാക്സ് അല്ലെങ്കിൽ ട്രാൻസ് യൂണിയൻ അല്ലെങ്കിൽ നമ്മളീ പറയുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന എക്സ്പീരിയൻ എന്നീ പറയപ്പെടുന്ന പോലത്തുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുക. അപ്പം നമുക്ക് കാണിക്കും പുവർ ആണോ, ഫെയർ ആണോ, ഗുഡ് ആണോ, അല്ലെങ്കിൽ എക്സലൻ്റ് ആണോ എന്ന്. സോ 1000 താഴെയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ, ഔട്ട് ഓഫ് 1000 എത്രയാണെന്നുള്ളത് അതിനകത്ത് കാണിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എത്രയാണെന്നുള്ളത്, ഇപ്പോൾ പുവർ ആണോ എന്നൊക്കെയാണെങ്കിൽ നമുക്കത് എക്സലൻ്റ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗുഡ് ആണോ, ഫെയർ ആണോ എന്നൊക്കെ നമ്മൾ നോക്കുക. അപ്പം അതനുസരിച്ച് വേണം നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. അപ്പം നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നമ്മൾ ക്രെഡിറ്റ് സ്കോർ ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ സ്റ്റെപ്പ് നമ്പർ 1, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ പ്രോപ്പറായിട്ടുള്ള ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര്, ഇപ്പോൾ യു കെയിലൊക്കെ താമസിക്കുന്നോ അല്ലെങ്കിൽ ആൾക്കാരാണെങ്കിൽ ഇലക്ടറൽ റോളിൽ നമ്മുടെ പേര് ചേർക്കുക. അതായത് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഇലക്ഷൻ, അതായത് വോട്ടർ ഐ ഡിയിൽ നമ്മുടെ പേര് ആഡ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേരത് ചെയ്യാത്ത ആൾക്കാർ കാണും, നമ്മൾ കാരണം ഇവിടെ വന്ന പുതുതായിട്ട് വന്ന ഒത്തിരി പേര് അത് ചെയ്യാത്തവർ കാണും. പക്ഷേ അത് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ആ ഒരു ഇലക്ടറൽ റോളിൽ നമ്മൾ പേര് ചേർക്കുന്ന വഴി നമ്മുടെ സ്റ്റെബിലിറ്റിയാണ് അവർ നോക്കുന്നത്. നമ്മളിപ്പോൾ ഈ മാസം മാസം അഡ്രസ്സ് മാറുന്നോ അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്തൂടെ ഇങ്ങനെ താമസിച്ച് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കാത്ത ആൾക്കാരാണോ എന്നൊക്കെ ഇവർക്ക് അറിയാനായിട്ടുള്ള ഏറ്റവും ഈസി മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്ത്, ഇലക്ടറൽ റോൾ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവർ ഈ ക്രെഡിറ്റ് സ്കോർ വഴി ചെക്ക് ചെയ്യുന്ന നമ്മളിത് തിരിച്ചടയ്ക്കുമോ, നമ്മളെ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് രജിസ്റ്റർ ചെയ്യുക. അത് വലിയ പണിയുള്ള പരിപാടിയൊന്നുമല്ല, നമുക്ക് ഓൺലൈനിൽ കൂടെ ഒക്കെ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇലക്ടറൽ റോളിൽ പേര് രജിസ്റ്റർ ചെയ്യുക, പിന്നെ ഇലക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യുക. അതിപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ ഇവിടെ പോകണമെന്നൊന്നുമില്ല, നമുക്ക് ഓൺലൈനിലായിട്ട് ഇവിടെ ഇവിടെ തപാൽ വഴിയൊക്കെ വോട്ട് ചെയ്യാൻ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം ഇനിയും എൻ്റെ കൂട്ടുകാരാരെങ്കിലും ഇലക്ടറൽ റോളിൽ പേര് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്യുക. അപ്പം നമ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ ഇലക്ടറൽ റോളിൽ പേര് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. പോയിന്റ് നമ്പർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ മിസ് പേയ്മെൻറ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ട ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് നമ്മൾ ലേറ്റ് ആവുമോ, അടയ്ക്കാൻ മിസ്സാവുമോ, അല്ലെങ്കിൽ
നമ്മൾ മിസ്സായി നമ്മൾ മറന്നുപോവുക ചെയ്തു കഴിഞ്ഞാൽ അവർ രണ്ട് രണ്ട് വാർണിംഗ് ലെറ്റർ വിടും. എന്നിട്ടും നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ നല്ല രീതിയിൽ ബാധിക്കും. അത് ഏകദേശം നമ്മൾ വന്നിട്ട് വീണ്ടും അത് തിരിച്ചടച്ചെങ്കിൽ പോലും 6 വർഷത്തേക്ക് നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് സ്കോറിനെ അത് ബാധിക്കും. അതെല്ലാവരും ഓർത്തോളുക. അപ്പം ഒരു ചെറിയ കാര്യം, നമ്മളിപ്പോൾ ഒരു മൊബൈലിൻ്റെ ബില്ലായിരിക്കും അല്ലെങ്കിൽ ഒരു 10 പൗണ്ടിൻ്റെ 5 പൗണ്ടിൻ്റെ കാര്യമായിരിക്കും, പക്ഷെ നമ്മളത് കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ, നമ്മൾ അവർ പറയുന്ന ആ ഡേറ്റിൽ അടച്ചില്ലെങ്കിൽ അത് നമ്മുടെ മിസ് പേയ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലേറ്റ് പേയ്മെൻ്റ് ആയിട്ടോ മാറും. സോ അത് ക്രെഡിറ്റ് സ്കോറിനെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും കൃത്യമായിട്ട് അടയ്ക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മൾ ലീവിന് നാട്ടിൽ ചെന്ന് നമ്മൾ സ്റ്റക്കായി 2 മാസമൊക്കെ കഴിഞ്ഞാൽ വരുന്ന കുറേ പേയ്മെൻറ്റ് നമ്മുടെ അടയ്ക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ വഴി നമ്മുടെ ലെറ്റർ ബോക്സൊക്കെ ചെക്ക് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മുടെ ഇമെയിലുകളൊക്കെ ചെക്ക് ചെയ്യാൻ പറയുക. ഒരു കാരണവശാലും നമ്മുടെ പേയ്മെൻറ്റുകളൊക്കെ ഡേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകാതിരിക്കുക, ശ്രദ്ധിക്കുക. അത് നല്ല രീതിയിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. ഏറ്റവും നന്നായിട്ട് ബാധിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ നമ്പർ 3, ലേറ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ മിസ് പേയ്മെൻറ്റ് ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്ന ഒരു കാര്യം. സോ അപ്പം നമ്മുടെ 3 പോയിന്റ് കഴിഞ്ഞു. അപ്പം നമുക്കിനി നേരെ 4 പോയിന്റിലേക്ക് പോവാം. 4 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ആരും ഇതിനെക്കുറിച്ച് വലിയ വറി ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യും. പക്ഷേ നമ്മുടെ പാർട്ട്ണറിൻ്റെ പേയ്മെൻറ്റും നമ്മളെ അഫക്റ്റ് ചെയ്തിരിക്കും. ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നമ്മൾ പാർട്ട്ണറുമായിട്ട് മിംഗിൾ ചെയ്തായിരിക്കും പല കാര്യങ്ങളിലും നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ പാർട്ട്ണർ, അതിപ്പം ഹസ്ബൻഡോ വൈഫോ ആരും ആവട്ടെ, നമ്മുടെ പാർട്ട്ണർ ഏതെങ്കിലും ഒരു മിസ് പേയ്മെൻ്റ് വരുത്തുവോ അല്ലെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ബാഡ് മാർക്ക് വരുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളിലേക്കും അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പാർട്ട്ണറിൻ്റെ ആ ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അത് ആൾക്കാർക്കൊന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ പേയ്മെൻറ്റ് മാത്രമല്ല നമ്മുടെ പാർട്ട്ണറിൻ്റെ പേയ്മെൻറ്റും അവർ ചെയ്യുന്ന എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ട് ഈ മറന്നു പോകുന്ന എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ മിസ് പേയ്മെൻറ്റോ ഒക്കെ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെയും അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവരവരുടെ പാർട്ട്ണറിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും കൂടി എല്ലാവരും കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളുക. അപ്പം നമ്മൾക്ക് 4 പോയിന്റായി, ഇനി ഒരു 6 പോയിന്റുടെ. അപ്പോൾ പോയിന്റ് നമ്പർ 5 എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ്. അപ്പം UKയിലൊക്കെ ആണെങ്കിലും ഒരു പരിധി കഴിഞ്ഞാൽ ഒരുപാട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമുക്ക് ഒരുപാട് ക്രെഡിറ്റ് കാർഡുകൾ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളൊക്കെ പറയുന്നത് കഴിവതും നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മാക്സിമം 2 ക്രെഡിറ്റ് കാർഡ്, അതിൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡുകൾ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ ഒരുപാട് ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്ത് ട്രാൻസാക്ഷൻസ് നടത്തിക്കൊണ്ടിരുന്നാൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ സാരമായ രീതിയിൽ ബാധിക്കും എന്നാണ് കുറേ സൈറ്റിലൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മൾ ഒന്ന് അല്ലെങ്കിൽ 2 ക്രെഡിറ്റ് കാർഡുകൾ മാത്രം യൂസ് ചെയ്യുക 2 ബാങ്കിൻ്റെ. അത് കൂടുതൽ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ പോയിന്റ് നമ്പർ 5. അപ്പോൾ നമ്മുടെ 6 പോയിന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രെഡിറ്റ് കാർഡിന് നല്ലൊരു ലിമിറ്റ് കാണും. ഇപ്പം 5000 പൗണ്ടോ 6000 പൗണ്ടോ 10000 പൗണ്ടോ ഒരുപാട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ലിമിറ്റുള്ള പല രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡുകളുണ്ട്. പക്ഷേ നമ്മുടെ ഈ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ഏകദേശം ഒരു 25% മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെപ്പോഴും പോസിബിൾ ആകും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആ പോയിന്റ് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ കഴിവതും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു 25% മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ അവരവരുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ മാക്സിമം 25%ലെങ്കിലും മാക്സിമം ഉപയോഗിക്കാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അതാണ് നമ്മുടെ പോയിന്റ് നമ്പർ 6, അവരവരുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റിൻ്റെ 50% പോലും ഉപയോഗിക്കരുത്, 25% മാത്രം ഉപയോഗിക്കാവൂ എങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇൻക്രീസ് ആവും എന്നാണ് പറയുന്നത്. പക്ഷേ 50% ഫുള്ളും ഉപയോഗിക്കുന്നവരുടെ ക്രെഡിറ്റ് കാർഡിന് ഇപ്പോഴും നല്ല ക്രെഡിറ്റ് സ്കോർ ഉള്ളവരുണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇപ്പം ഞാൻ ഈ വെബ്സൈറ്റിലുകൾ കണ്ട ആ ഒരു കറക്റ്റ് കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ, അതിനെക്കുറിച്ച് ഒത്തിരി ആധികാരികമായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ ഇതാണ് പോയിന്റ് നമ്പർ 6. പോയിന്റ് നമ്പർ 7 പോവാം. അപ്പം ക്രെഡിറ്റ് കാർഡിൻ്റെ റിട്ടേൺ പേയ്മെൻ്റ് ആണ് പോയിന്റ് നമ്പർ 7 എന്ന് പറയുന്നത്. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ റിട്ടേൺ പേയ്മെൻ്റ് ആയത്, നമ്മൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോഴേ നമ്മുടെ ബാങ്കുകാരെ നമ്മളോട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ റിട്ടേൺ എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മൾ പല ഓപ്ഷൻസ് വെക്കാറുണ്ട്. ചിലർ നമ്മൾ ഈ മാസം ഉപയോഗിച്ച ഫുൾ എമൗണ്ട് നെക്സ്റ്റ് മന്തിൽ കട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 50% വെച്ചെടുക്കുക, അല്ലെങ്കിൽ മിനിമം പേയ്മെൻറ്റ് മാത്രം എടുത്ത് പല മന്തായിട്ട് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്.
കഴിവതും ക്രെഡിറ്റ് സ്കോർ എത്രയും പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളവർ നമ്മൾ ഉപയോഗിച്ചത് ഫുൾ പേയ്മെന്റ് നെക്സ്റ്റ് മന്ത് പിടിക്കുന്ന രീതിയിൽ വെക്കുക. അപ്പം അതാകുമ്പോഴേക്കും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നല്ല രീതിയിൽ ഇൻക്രീസ് ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ പോയിന്റ് നമ്പർ 7 എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ റീപേയ്മെന്റ് എന്നുള്ളത് ഫുൾ എമൗണ്ട് ആയിട്ട് നെക്സ്റ്റ് മന്തിൽ പിടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. അപ്പോഴേക്കും ക്രെഡിറ്റ് സ്കോർ പെട്ടെന്ന് ഇൻക്രീസ് ആവും. നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യാനും എടുത്ത ലോൺ തിരിച്ച് അതുപോലെ തന്നെ പെട്ടെന്ന് നെക്സ്റ്റ് മന്തിൽ അടയ്ക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് മറക്കാതെ ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ പോയിന്റ് നമ്പർ എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ പലപ്പോഴും അറിയാതെയാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ക്രെഡിറ്റ് കാർഡ് ഒരു കാരണവശാലും ATM മെഷീനിലിട്ട് ഫണ്ട് വലിക്കാതിരിക്കുക. അതായത് നമ്മൾ ലിക്വിഡ് ക്യാഷ് ആയിട്ട് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഡെബിറ്റ് കാർഡ് മാത്രം ഉപയോഗിച്ച് പൈസ എടുക്കാവുള്ളൂ. ഒരു കാരണവശാലും ട്രൈ പോലും ചെയ്യാതിരിക്കുക. ക്രെഡിറ്റ് കാർഡ് ഇട്ട് ഒരിക്കലും ക്യാഷ് എടുക്കരുത്. അത് നല്ല രീതിയിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെല്ലാവർക്കും പറഞ്ഞുതരുവാണ്, ഒരു കാരണവശാലും നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഇട്ടിട്ട് നമ്മൾ എമൗണ്ട് വലിക്കാതിരിക്കുക. അപ്പം ആരും അറിയാതെ പോലും ചെയ്യരുത്. നമ്മുടെ ക്രെഡിറ്റ് കാർഡല്ല പൈസ എടുക്കാനായിട്ട് അല്ലെങ്കിൽ ലിക്വിഡായിട്ട് ക്യാഷ് എടുക്കാൻ പോകുന്ന ഏത് സമയത്താണെങ്കിലും ATMൽ ഇടുന്നത് നമ്മൾ ഡെബിറ്റ് കാർഡ് മാത്രമേ ഇടാവുള്ളൂ. ഒരു കാരണവശാലും ക്രെഡിറ്റ് കാർഡ് ഇടരുത്. അത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നേരെ പോയിന്റ് നമ്പർ 9 പോവാം. പോയിന്റ് നമ്പർ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ വിചാരമാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഫുൾ ടൈം അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ലോൺ എടുത്തുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കൂടും എന്നുള്ളത്. അത് ഒരു തെറ്റായ ധാരണയാണ് എന്നാണ് നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ പറയുന്നത്. നമ്മൾ ആവശ്യത്തിന് മാത്രം ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്യുക, പക്ഷേ യൂസ് ചെയ്യാതെ ഇരിക്കരുത്. നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ ക്രെഡിറ്റ് കാർഡുകൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ലോണുകൾ മാത്രം എടുക്കുക. അതിൻ്റെ പേയ്മെൻറ്റ് കൃത്യമായിട്ട് റിട്ടേൺ അടച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടാവുന്നത്ര എമൗണ്ട് വീണ്ടും വീണ്ടും വലിക്കുക, അല്ലെങ്കിൽ കുറച്ച് അടച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും ആ ലോൺ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും മാക്സിമം ആക്കിക്കൊണ്ടിരിക്കരുത്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നല്ല രീതിയിൽ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് ആവശ്യത്തിന് മാത്രം ലോണും കാര്യങ്ങളും എടുക്കുക. എടുക്കുന്ന ലോൺ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക. സോ നമ്പർ 9 എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക, പക്ഷേ അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്. ആവശ്യങ്ങൾക്ക് മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക. ഒരുപാട് ലോണുകളും കാര്യങ്ങളും, അതായത് നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരുപാട് നമുക്ക് ക്രെഡിറ്റ് സ്കോർ കൂടുമെന്ന് ചിന്തിച്ചോണം. എല്ലാ കാര്യങ്ങളിലും ആവശ്യത്തിൽ കൂടുതൽ അനാവശ്യമായിട്ടും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ കൃത്യമായ ആവശ്യങ്ങൾക്ക് മാത്രം യൂസ് ചെയ്യുകയും അതിൻ്റെ റീപേയ്മെൻറ്റ് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയും ചെയ്യുക. അതാണ് പോയിന്റ് നമ്പർ 9 എന്നുള്ളത്. നമ്മുടെ ഫൈനൽ പോയിന്റായ പോയിന്റ് നമ്പർ 10 ഇപ്പോൾ നമ്മൾ വരുന്നത്. 10-ാമത്തെ പോയിന്റ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1-ാമതൊരു പോയിന്റ് പറഞ്ഞാലും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുക. അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് വഴി, എക്സ്പീരിയ പോലുള്ള സൈറ്റ് വഴി കയറി നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുക എന്നുള്ളത്. പക്ഷേ 10-ാമത്തെ പോയിന്റ് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു കാരണവശാലും നമ്മളത് ഫ്രീക്വന്റായിട്ട് ചെക്ക് ചെയ്യരുത്. നമ്മൾ 2-3 മാസം കൂടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക, അല്ലാതെ നമ്മളിപ്പോൾ ഒരു ആഴ്ചയിലോ അല്ല ഡെയിലി ആയിട്ടോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. അത് നല്ല രീതിയിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മൾ 2-3 മാസം കൂടുമ്പോൾ മാത്രം ചെക്ക് ചെയ്യുക. എന്തായാലും 1 ആഴ്ചകൊണ്ടോ 1.5 ആഴ്ചകൊണ്ടോ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കയറുകയോ ഇറങ്ങുകയോ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതാണ് 10 പോയിന്റ്. ഇത് കൂടാതെ ചില വെബ്സൈറ്റുകളിൽ ഒരു ചെറിയ പോയിന്റ് കൂടെ പറയുന്നുണ്ട്, അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുവാണ്. അതായത് നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മളൊരു സേവിങ് അക്കൗണ്ടോടെ സ്റ്റാർട്ട് ചെയ്യുക. അതൊരു 10,000 pound ഇടണമെന്നല്ല, ഒരു മന്ത്ലി 10-20 pound വെച്ചാണെങ്കിലും ഡയറക്റ്റ് ഡെബിറ്റ് പോകുന്ന ഒരു അക്കൗണ്ട് സേവിങ്ങിൻ്റെ ഇടുവാണെങ്കിൽ അതും നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് സ്കോർ ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എന്ന് ചില വെബ്സൈറ്റ് വഴി പറയുന്നുണ്ട്. അപ്പം ഞാൻ അതൊരു 11-ാമത്തെ പോയിന്റായിട്ട് ഇതിനോട് ആഡ് ചെയ്യുവാണ്. എന്തായാലും ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് ആർക്കും നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാനത് എടുത്ത് വീണ്ടും പറയുവാണ്, നമ്മളൊരു ചെറിയൊരു സേവിങ് അക്കൗണ്ടിലൂടെ ഇതിനോട് സ്റ്റാർട്ട് ചെയ്യുക. അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവുന്ന ഒരു എമൗണ്ട് അതിനകത്ത് കിട്ടുന്നത് ഫ്രീക്വന്റ് ആയിട്ട് അത് പോകുന്ന രീതിയിലൊരു എമൗണ്ടും കൂടെ സെറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് റെഡിയാക്കിയതിൽ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഇവിടെയുള്ള പ്രിൻസ് ചേട്ടനും അതുപോലെ തന്നെ ജോർജ് ചേട്ടനുമാണ്. അപ്പം ഇവർക്ക് 2 പേർക്ക് ഞാൻ സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയുന്നു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഞാൻ അവർക്ക് വീണ്ടും താങ്ക്സ് പറയുന്നു. അപ്പം നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.